തൃശ്ശൂരിൽ പിക്കപ്പ് വാനിടിച്ച കാൽനട യാത്രക്കാരൻ മരിച്ചു. തലശ്ശേരി സ്വദേശി കിട്ടുണിയാണ് മരിച്ചത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു ഇതൊരു അപകടം ഉണ്ടായത്. ദേശമംഗലം സമീപം തലശ്ശേരി സെന്ററിൽ വെച്ചായിരുന്നു ഒരു അപകടം ഉണ്ടായത്. റോഡിൽ വെച്ച് ആറങ്ങോട്ടുകര ഭാഗത്തു നിന്നും ഈ തലശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ജിപ്സി പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. ഈ വാൻ ഈ വരുന്ന സമയത്ത് പ്രദേശത്ത് മഴയുണ്ടായിരുന്നു. ഈ മഴയിൽ വാഹനം റോഡിൽ നിന്നും തെന്നി മാറി സമീപത്തെ മതിലിൽ ചെന്നിടിക്കുകയായിരുന്നു. ഈ മതിലിന്റെയും വാഹനത്തിന്റെയും ഇടയിൽപ്പെട്ടാണ് കിട്ടുണ്ണി പപ്പൻ എന്ന് വിളിക്കുന്ന 65 വയസ്സുള്ള കിട്ടുണ്ണി എന്ന ആൾ മരണപ്പെട്ടത്. ഇദ്ദേഹം തലശ്ശേരി സ്വദേശിയാണ്. തലശ്ശേരി സെന്ററിൽ ഇദ്ദേഹം തട്ടുകട നടത്തി വരികയായിരുന്നു. ഈ തലശ്ശേരി കള്ളുഷാപ്പിന്റെ പരിസരത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. എന്തായാലും അപകടത്തെ തുടർന്ന് കിട്ടുണ്ണി എന്ന് പറയുന്ന 65-കാരൻ മരണപ്പെട്ടിരിക്കുകയാണ്. മഴ മൂലം വാഹനം വരുന്ന വാഹനം തെന്നി മാറി റോഡിന്റെ മറുവശത്തേക്ക് തന്നു വീടിന്റെ മതിലിനോട് ചേർന്ന് ഇടിക്കുകയായിരുന്നു. ഈ ഈ മതിലിന്റെയും ഈ വാഹനത്തിന്റെയും ഇടയിൽ കിട്ടുണ്ണി ഞെരിഞ്ഞമർന്നാണ് മരണം സംഭവിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. ഇരുത അനീഷ്, മനഃപൂർവ്വമല്ലാത്ത ഒരു നരഹത്യ എന്നാണ് മനസ്സിലാകുന്നത്. എങ്കിലും ഈ പിക്കപ്പ് വാൻ ഓടിച്ച ഡ്രൈവറുടെ നിലവിലെ അവസ്ഥ എന്താണ്? അയാൾക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകൾ എന്തെങ്കിലും ചുമത്തിയിട്ടുണ്ടോ? എങ്കിലും എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇല്ല, ഇത് വേണമെന്ന് വെച്ചുണ്ടായ ഒരു അപകടം അല്ല. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവും. മഴ മൂലം റോഡിൽ നിന്നും വാഹനം തെന്നി പെട്ടെന്ന് മറുവശത്തേക്ക് പോവുകയായിരുന്നു. ഈ ഈ സമയം വാഹനത്തിന്റെ നിയന്ത്രണം ഡ്രൈവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യം ഇതിനിടയിലാണ് ഈ സമീപത്തോട് വന്നിരുന്ന ഈ കിട്ടുണ്ണി എന്ന് പറയുന്ന ആൾ ഈ പിക്കപ്പ് വാനിനും മതിലിനും ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന് മരണം സംഭവിച്ചത്. ഇതിൽ നിലവിൽ വാഹനം ഓടിച്ച ആൾക്ക് കാര്യമായ പരിക്കുകൾ ഒന്നും തന്നെ ഇല്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും തുടർ നടപടികൾ പോലീസ് സ്ഥലത്തെത്തി സ്വീകരിച്ചു വരികയാണ്. ഹരിത. ശരി അനീഷ്, തൃശ്ശൂരിൽ പിക്കപ്പ് വാൻ ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. ഇന്ന് ഉച്ചക്ക് 2 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.